റേഡിയോ നെയ്തൽ 107.8 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നെയ്തൽ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നെയ്തൽ ടോക്സിൽ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ റേഡിയോ നെയ്തലിന്റെ ഒരു കുടുംബാംഗവും നമ്മുടെ സ്വന്തം ആലപ്പുഴയുടെ ടെക് ജെൻഷിയുടെ സിഇഒ ആൻഡ് കോ ഫൗണ്ടർ ആയിട്ടുള്ള ജോയ് സെബാസ്റ്റ്യൻ സാറാണ്. സാറിനെ നമ്മുടെ നെയ്തൽ ടോക്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ടെക് ജെൻഷിയുടെ ഫുൾ ടീമിന് നമ്മുടെ റേഡിയോ നെയ്തലിന്റെ ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് നേരുന്നു. ഈ ഒരു അഭിമാന നിമിഷത്തില് സാറിന് എന്താണ് ആദ്യം തന്നെ നമ്മളോട് പറയാനുള്ളത്? നെയ്തല് വളരെ വലിയൊരു സപ്പോർട്ടാണ് ടെക് ജെൻഷിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഏതൊരു ചെറിയ സ്റ്റെപ്പ് ഞങ്ങൾ വെക്കുമ്പോഴും റേഡിയോ നെയ്തലിൽ എന്നെ വിളിച്ച് ഒരു വലിയ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇത് വലിയൊരു സപ്പോർട്ടാണ്. ഇത്തരം നമ്മുടെ നാട്ടും പുറത്ത് ഇത്തരം ഒരു സപ്പോർട്ടാണ് ടെക് ജെൻഷിയുടെ മൂലധനം. തീർച്ചയായിട്ടും. കേന്ദ്ര സർക്കാരിന്റെ ഭാഷിണി ഗ്രാൻഡ് ഇന്നോവേഷൻ ചാലഞ്ചിലാണ് ഈ ഒരു നേട്ടം ടെക് ജെൻഷിക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെ. ഭാഷ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ആണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് കൺവേ ചെയ്യണമെങ്കിൽ മാതൃഭാഷയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു ഭാഷിണിയിലേക്ക് എത്തിയത്, ടെക് ജെൻഷി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞങ്ങള് 2020 അവാർഡ് കിട്ടി. നമ്മുടെ വി കൺസോൾ വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമിന് ഭാരത് വി സി എന്ന പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ സർവീസ് കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് ടെക് ജെൻഷിയുടെ ടെക്നോളജിയാണ്, വീഡിയോ കോൺഫറൻസിങ് ടെക്നോളജിയാണ്. 2022 ഭാഷിണി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ആക്ച്വലി ഒരു നാഷണൽ ലാംഗ്വേജ് ടെക്നോളജി മിഷൻ എന്ന പേരിൽ സംഗതി അനൗൺസ് ചെയ്യുന്നത്. അത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐടിയുടെ കീഴിൽ ഒരു ഡിവിഷനായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഭാഷിണി ഡിവിഷൻ അനൗൺസ് ചെയ്ത തൊട്ട് പുറകെ തന്നെ ഭാരത് വി സിയുടെ അകത്ത് ഭാഷിണിയുടെ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന രീതിയിലൊരു എൻക്വയറി അന്ന് തന്നെ വന്നിരുന്നു. നമ്മൾ വളരെ സ്വാഗതം ചെയ്തു. കാരണം ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം ഭയങ്കര വലുതാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് ഹിന്ദി കൂടാതെ തന്നെ 13 ലാംഗ്വേജസ് ഔദ്യോഗികമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി കോടിക്കണക്കിന് പേര് ആ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ തന്നെ ഡൽഹി പോകുമ്പോൾ വളരെ വിഷമിക്കാറുണ്ട് ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഭാഷാ വൈവിധ്യത്തെ ടെക്നോളജിയുടെ സഹായത്തോടെ തരണം ചെയ്യാൻ ഒരവസരമായി ഞാൻ ഇതിനെ കണ്ടു. അപ്പൊ തന്നെ നമ്മൾ അതിന് ഓപ്പൺ ആയിരുന്നു. പക്ഷെ അന്ന് 2022 ആദ്യം അത് നടന്നില്ല. അതിനുശേഷമാണ് 2023 ജൂണില് ഭാഷിണി ഡിവിഷന്റെ കീഴിൽ ഒരു ചലഞ്ച് അനൗൺസ് ചെയ്യുന്നതും ഇത്തരം ഒരു മത്സരത്തിലേക്ക്. ജൂണിലാണ്, കഴിഞ്ഞ 2023 ജൂണിലാണ് ഇങ്ങനെ ഒരു മത്സരം അനൗൺസ് ചെയ്യുന്നത്. സത്യത്തില് നമ്മൾ ഈ മത്സരത്തെ പറ്റി കേട്ടറിഞ്ഞ് അങ്ങോട്ട് പോയതല്ല. യഥാർത്ഥത്തിൽ ഭാരത് വി സിയിലെ ഭാഷിണി ഇന്റഗ്രേഷൻ ചോദിച്ചുകൊണ്ട് നേരത്തെ തന്നെ നമ്മളോട് അന്വേഷണം വന്നിരുന്നു. ആ ടീം തന്നെയാണ് ഈ ചലഞ്ച് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിക്കുകയായിരുന്നു. ഭാഷിണി ഡിവിഷൻ നമ്മളെ ക്ഷണിക്കുകയായിരുന്നു. നമ്മൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇതൊരു രണ്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, സ്പീച്ച് ടു സ്പീച്ച്, അതായത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ തന്നെ റിയൽ ടൈമില് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് ഡോക്യുമെന്റുകള് ഒരുപക്ഷെ മൊബൈൽ വെച്ചോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ഭാഷകളിലേക്ക് മാറ്റാം. ഇങ്ങനെ രണ്ട് ഡിഫറന്റ് ശ്രേണിയിലാണ് മത്സരം ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യത്തേതിലാണ്, നമ്മുടെ കേപ്പബിലിറ്റി റിയൽ ടൈം സ്പീച്ച് ട്രാൻസ്ലേഷനിലാണ്, അല്ലെങ്കിൽ റിയൽ ടൈം സ്പീച്ച് കൈകാര്യം ചെയ്യുന്നതിലാണ് നമുക്ക് അംഗീകാരം ലഭിച്ചത്. നമുക്ക് നേരത്തെ വീഡിയോ കോൺഫറൻസിങ് അതാണല്ലോ. അപ്പൊ അതിൽ തന്നെയാണ് നമ്മൾ ഭാഷിണി ഇന്റഗ്രേഷൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഭാഷിണി AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു റിയൽ ടൈം ഓഡിയോ ട്രാൻസ്ലേഷന് വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റേതായ ചലഞ്ചസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂൺ മുതൽ 7-8 മാസം അതിന്റെ പിന്നാലെ. പക്ഷെ നമുക്ക് ഏറ്റവും പ്രോത്സാഹനജനകമായിട്ട് തോന്നിയത് ഇത് നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പല കാര്യങ്ങളിൽ ഈ ടൂളുകൾ പല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം എന്തായാലും ടെക് ജെൻഷിയ ഈ ഒരു അംഗീകാരം പ്രതീക്ഷിച്ചിരുന്നോ? ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാളും പ്രതീക്ഷ കൂടുതലായിരുന്നു. കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഓൾറെഡി ഗവൺമെന്റിൽ ഉണ്ട്. ആ പ്രോഡക്റ്റിന് അകത്തേക്ക് ഒരു ടെക്നോളജി പുതുതായി വരികയാണ്. അപ്പം നമ്മുടെ ടെക്നോളജി അവർക്ക് പല രീതിയിൽ ആവശ്യമുണ്ട് താനും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന ആൾക്കാർ കുറവാണ്. AI സാങ്കേതിക വിദ്യയും
ഈ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ടൂളും കൂടെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യയിൽ തന്നെ കുറവാണ്. റിയൽ ടൈം സാങ്കേതിക വിദ്യ തന്നെ ആള് കുറവാണ്. എഐയിൽ വളരെ ഒത്തിരി കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ അത്ര എളുപ്പമല്ല. ആ ഒരു ഫാക്ടർ കൊണ്ട് തന്നെയാണോ ടെക് ജംഷ്യ പല തരത്തിലുള്ള കമ്പനികളെ അതിജീവിച്ച് ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയത്? അതെ അതെ, ഈ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ അധികം പേര് ഇല്ല ഇന്ത്യയിൽ. അത് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും യുണീക് ആയിരുന്നു തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു അംഗീകാരം ടെക് ജംഷ്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണെങ്കിൽ കൂടി പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയാസിലേക്കുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് കൂടി ടെക് ജംഷ്യ ഫുൾ ടീം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഇതിനു മുമ്പ് എഐ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഒരു മേഖലയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ എന്നുള്ള മോഡലാണ് നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, നമുക്കൊരു എൻട്രി അറിയാതെ ഇതിനകത്തേക്ക് കാൽ വയ്ക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് കാണുന്നുണ്ട്. വെറുതെ ട്രാൻസ്ലേഷൻ മാത്രമല്ല, ലോകത്ത് വ്യത്യസ്ത ഭാഷകൾ, അതായത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴും കമ്പ്യൂട്ടറുകളുമായിട്ടോ മൊബൈൽ ഫോണുകളുമായിട്ടോ ഇന്റർഫേസ് ചെയ്യാൻ എളുപ്പമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവർ. പക്ഷെ അതില്ലാത്ത എല്ലാവരും ഈ ഡിജിറ്റൽ യുഗത്തിലും പലതും ഉപയോഗിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സാധ്യത തുറന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ കുറെ ബിസിനസ് യൂസ് കേസ് തുറന്നു കൊടുക്കാനായിട്ട്, പക്ഷെ ഭാഷ കൊണ്ട് അവർക്ക് അറിഞ്ഞുകൂടെ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഭാഷയിൽ തന്നെ കമ്പ്യൂട്ടറുകളുമായിട്ടും മൊബൈൽ ഡിവൈസസുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ ഒരു വലിയ സാധ്യത തുറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതില് നമ്മള് വലിയൊരു സ്റ്റെപ്പ് ഇപ്പൊ വെച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, സംസാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഇതിലൊക്കെ പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കുക, ഈ പരിപാടിയിലൊക്കെ നമ്മൾ കൈവച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഈ മേഖല വളരെ വലിയ മേഖലയാണ്, വലിയ സാധ്യതയുള്ള മേഖലയാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് പുതിയ പ്രോഡക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഭാഷിനിയിൽ തന്നെ എത്രത്തോളം ഭാഷകളാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സാർ? അതില് നമ്മുടെ ഇംഗ്ലീഷ്, ഹിന്ദി എന്തായാലും ഉണ്ട്, അതിനൊപ്പം മറ്റ് 13 ഭാഷകൾ ഇന്ത്യയിലെ തന്നെ ഭാഷകളാണ്, ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് 13. അപ്പോ G20 വലിയൊരു നേട്ടം തന്നെയാണ്. G20 ഒരു ചെറിയ വ്യത്യാസമുള്ള കാര്യമാണ്, ഇന്ത്യൻ ലാംഗ്വേജസ് മാത്രമായിരുന്നില്ല അന്ന് അവർക്ക് വേണ്ടി, അതിന്റെ ഭാഷിനി ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ G20 സമയത്ത് നമ്മള് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം ഭാഷിണിയുമായിട്ട് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള മോഡലിലല്ല നമ്മൾ പ്രൊഡക്ട് ഉണ്ടാക്കി. നമുക്ക് ഇങ്ങനെ ലോകത്ത് വിവിധ കമ്പനികളെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നു. ആ ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയുമായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് ഇന്റർഫേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ G20 സമയത്ത് കേന്ദ്ര സർക്കാർ തന്നെ ആവശ്യപ്പെട്ടതാണ് G20 രാജ്യങ്ങളുടെ എല്ലാം ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ടൂളാക്കി ഇതിനെ മാറ്റി കൊടുക്കാമെന്നുള്ളത്. അത് ഭാഷിണിയുടെ ഭാഗമായിരുന്നു, അതൊരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നല്ലേ. പക്ഷെ അത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും ഒക്കെ ടെക്നോളജി ഉണ്ട് ഈ മേഖലയിൽ. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സ്പീച്ച് ടു സ്പീച്ച് ആക്കി മാറ്റാനുമുള്ള ടെക്നോളജി ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റർഫേസ് ചെയ്ത് G20 എല്ലാ ഭാഷകളും നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കിയത്. അപ്പോ നമ്മള് ഇപ്പൊ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഇപ്പൊ ഉറപ്പായിട്ടും ഭാഷിണീനെ പറ്റിയിട്ടാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ആദ്യത്തെ ആളെ നമ്മൾ മറക്കരുതല്ലോ, വി കൺസോൾ. ആ ഒരു കോവിഡ് അല്ലെങ്കിൽ ലോക്ക്ഡൌൺ കാലഘട്ടത്തില് സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പുകളൊക്കെ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കത്തി നിൽക്കുന്ന സമയത്താണ് വി കൺസോൾ എന്ന് പറയുന്നത് ഒരു റീപ്ലേസ്മെന്റ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോ എങ്ങനെയാണ് ആ ഒരു വി കൺസോളിലേക്ക് എത്താൻ ഒരു 10 വർഷത്തോളം എടുത്തു എന്ന് തോന്നുന്നുണ്ട് അല്ലേ? വി കൺസോൾ എന്ന പേര് ഞങ്ങൾ ശരിക്കും നമ്മുടെ കമ്പനിയുടെ അകത്ത് ഈ പ്രോജക്ടിന്റെ പേരായിരുന്നു, ഈ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ. ഇന്ത്യയിലേക്ക് വേണ്ടി നമ്മളൊരു പ്രോഡക്റ്റ് അതുവരെ ആലോചിച്ചിട്ടേ ഇല്ല, കാര്യം ഇന്ത്യ നമ്മുടെ ഒരു കസ്റ്റമർ ബേസേ ആയിരുന്നില്ല. കോവിഡ് വരുന്നത്, കോവിഡ് സമയത്താണ് ഇന്ത്യ ഒരു കസ്റ്റമർ ആണെന്നും ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ നമുക്കൊരു എൻട്രിക്ക് പോസിബിലിറ്റി ഉണ്ടെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കാര്യം സർക്കാർ മേഖലയിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി കച്ചവടം ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീഡ്സ് എ ലോട്ട് ഓഫ് ടൈം, എഫേർട്ട്, ആൾബലം ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്ത്യയില് പ്രോഡക്റ്റ് കച്ചവടം ചെയ്യാനുള്ള, പ്രത്യേകിച്ചും ഈ മേഖലയില് വീഡിയോ കോൺഫറൻസിങ് കോവിഡിന് മുമ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്ന എല്ലാം സർക്കാർ മേഖലയിലാണ്, അല്ലാത്തവരെല്ലാം ഫ്രീ ഉള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു കച്ചവടത്തിനുള്ള സാധ്യത അല്ലെ ഒരു ബിസിനസ്സിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ കോവിഡ് സമയത്ത് ഈ ചലഞ്ച് വന്നതുകൊണ്ട്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയി. കാര്യം നമ്മളെ ടെക് ജംഷ്യ ആസ് എ R&D കമ്പനി നമ്മളെ ഇന്ത്യ മുഴുവൻ തിരിച്ചറിയാൻ, അറ്റ്ലീസ്റ്റ് ഇന്ത്യ മുഴുവൻ തിരിച്ചറിയാൻ ഒരു സാഹചര്യം ഒരുങ്ങി എന്നുള്ളത് വലിയ സാധ്യതയാണ്. തീർച്ചയായിട്ടും ഈ കൺസോളിന് നമ്മള് അതിനുശേഷം ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അവരുടെ പേര് ഇപ്പൊ പുറത്ത് പറയാവുന്ന ISR ഉൾപ്പെടെ നമ്മുടെ കസ്റ്റമർ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് വലിയ സന്തോഷവും
അഭിമാനം തരുന്ന, പ്രത്യേകിച്ച് YSR ഇപ്പൊ വലിയ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അവരുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നത് വി കൺസോൾ വഴിയാണ്. അവരുടെ 15 ഡിവിഷനിലെയും കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യുന്നത് വി കൺസോൾ വഴിയാണ്. തീർച്ചയായിട്ടും ആ ഒരു അഭിമാനത്തിന്റെ ഭാഗത്തിൽ റേഡിയോ രീതിയിലും കടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു 10 വർഷം എടുത്തു എന്ന് പറയുന്നില്ലേ, ഈ ഒരു പീരീഡില് എന്തായാലും ഈ ഒരു ഇമോഷൻസിന്റെ ഒരു റോളർ കോസ്റ്റർ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് തകർച്ചകളും ഉയർച്ചകളും ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. ഉയർച്ചകളെ നമുക്ക് സന്തോഷത്തോടുകൂടി നേരിടാനായിട്ട് സാധിക്കും, പക്ഷെ തകർച്ചകളെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ കൂടെ ഉറപ്പായിട്ടും അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ആളുകൾ വേണം. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ഫേസ് ചെയ്തത് ആ പ്രോബ്ലംസിന്, അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം? എന്റെ ടീം വളരെ കരുത്തുള്ള, പ്രത്യേകിച്ചും അവരുടെ കൂട്ടായ്മയും അവരുടെ ഒരു ലക്ഷ്യബോധവും ഒക്കെ എന്നേക്കാൾ വലുതാണെന്ന് ഞാൻ എപ്പോഴും കരുതുന്ന ഒരാളാണ്. പിന്നെ എന്റെ ഫാമിലി എന്നെ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാനസികമായിട്ട് അവരുടെ എന്റെ വൈഫ്, കിഡ്സ് ആൻഡ് എന്റെ പാരന്റ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട്, പ്രത്യേകിച്ചും എന്റെ ടീം, കോർ ടീം ഒരു 20 പേരെങ്കിലും ഇപ്പൊ നമ്മുടെ ടെക്ജൻഷ്യയിൽ 10 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടീമിന്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. ബാക്കിയുള്ളവർ മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ആദ്യത്തെ 10 പേര് കൂട്ടായിട്ട് നിൽക്ക, 10-20 പേര് ഒരുമിച്ച് കൂട്ടായ്മയോടെ നിൽക്കുന്നത് ഒരു വലിയ, അത് ചിലപ്പോൾ മറ്റ് കമ്പനികൾക്കോ അല്ലെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്കോ കിട്ടാത്ത ഒരു ഒരു ഫാമിലി ബോണ്ട് തന്നെയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് വലിയൊരു വിജയം തന്നെയാണല്ലേ. ഞങ്ങളുടെ വലിയ ഭയങ്കരമായിട്ടുള്ള മൂല്യം അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിലല്ല എനിക്കതിന് സന്തോഷം തരുന്നത്. ആ അവിടെ ചെന്ന് കേറുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഇറ്റ്. ശരി. അപ്പോ സാറിനിപ്പോ പല പത്രങ്ങളിലും ന്യൂസിലൊക്കെ വിശേഷിപ്പിക്കുന്നത് ഒരു നാടൻ ടെക്കി എന്നാണ്. അപ്പോ ഈ ഒരു നാടൻ ടെക്കിയുടെ ജീവിതം, തുടക്കത്തിലുള്ള ജീവിതങ്ങളൊക്കെ ഭയങ്കര പ്രയാസപൂർണമായത് തന്നെയാണ്, ഫൈറ്റർ തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഞങ്ങൾക്ക് സാറിന് അറിയാം, അതുകൊണ്ട് തന്നെ അറിയാം സാറിന്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു. അപ്പോ ഈ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ? സാർ കെമിസ്ട്രി ആയിരുന്നു പഠനകാലത്ത് എടുത്തിരുന്ന വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു IT ഫീൽഡിലേക്ക് വരാനും പിന്നെ ഇങ്ങനെ ഒരു മികച്ചൊരു എന്താ പറയുക അംഗീകാരമൊക്കെ ലഭിക്കാനുണ്ടായ കാര്യങ്ങളും എങ്ങനെയാണ്? ഞാന് ഡിഗ്രി വരെ സാധാരണ സ്ട്രീമില്, അതായത് 10ാം ക്ലാസ് പഠിക്കുന്നു, സാധാരണ അന്നൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന ആളുകളെല്ലാം പ്രീ ഡിഗ്രിക്ക് പോകും. സാധാരണ സയൻസ് ആയിരിക്കും. സയൻസ് പഠിക്കുന്നതിനും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ഇന്നത്തെ പോലെ മെഡിസിൻ എഞ്ചിനീയറിംഗ് എന്നുള്ളതും ഫോക്കസിൽ ഇല്ല. അപ്പൊ പ്രീ ഡിഗ്രി പഠിക്കുന്നു, അതിനുശേഷം ഡിഗ്രിക്ക് സ്വാഭാവികമായിട്ട് കെമിസ്ട്രിയോ ഫിസിക്സോ കണക്കോ ആയിരിക്കും എടുക്കുന്നത്. അല്ല, എനിക്ക് കെമിസ്ട്രി ആണ് കിട്ടിയത്. കെമിസ്ട്രി എടുത്തു, അല്ല നേരത്തെ ഫോക്കസ്ഡ് ഒന്നും അല്ല. കെമിസ്ട്രിയിൽ എന്തെങ്കിലും ആക്തിട്ടാ, അങ്ങനെയൊന്നും അല്ല, യാദൃശ്ചികമായിട്ട് വരുന്നു. കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്താണ് ഈ എൻട്രൻസ് എന്നുള്ള ഒരു സംഗതി ഉണ്ടെന്നും എഞ്ചിനീയറിംഗും മെഡിക്കലും ഒക്കെ എഴുതാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന, കൂടെ പഠിച്ച കുട്ടികളൊക്കെ പഠിച്ച് മെഡിസിൻ ഒക്കെ പോകുന്ന കണ്ടു. അങ്ങനെ പക്ഷെ ഞാൻ കെമിസ്ട്രി പൂർത്തിയാക്കിയതിന് ശേഷമാണ് എൻട്രൻസ് ട്രൈ ചെയ്തത്. അന്ന് എനിക്ക് ഹോമിയോ മെഡിസിൻ ആണ് കിട്ടിയത്. ഹോമിയോ മെഡിസിൻ ആണ് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ജോ അഡ്മിഷൻ എടുത്ത് പോകുന്ന അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ രണ്ട് സുഹൃത്തുക്കള് വഴി വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്, MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നൊരു എൻട്രൻസ് ഉണ്ട്, അത് വളരെ കുറച്ചു പേർക്ക് കിട്ടുള്ളൂ, നീ എഴുതി നോക്കൂ, എഴുതിയിട്ട് കിട്ടിയാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള ഒരു സാധ്യത മുന്നോട്ട് വെച്ചത്. ആ ജോലി കിട്ടും എന്നുള്ള ആ സാധ്യത, അന്നത്തെ സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ജോലി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ പെട്ടെന്ന് എൻട്രൻസ് ചെയ്ത് അങ്ങനെ അബദ്ധത്തിൽ. അന്നേരം ഞാൻ കമ്പ്യൂട്ടർ കൈകൊണ്ട് തൊട്ടിട്ടില്ല, കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയത്തുമില്ല, വെറുതെ ജനറൽ നോളജ് ഉണ്ട് എന്നേ ഉള്ളൂ, അത് എന്താണ് എന്നൊന്നും വലിയ ധാരണ എന്നുള്ള കാലമല്ല. പക്ഷെ അന്ന് എൻട്രൻസ് കിട്ടി, ആ വഴി അതിലേക്ക് പോവുമായിരുന്നു. ഓക്കെ. അപ്പോ ടെക് ജംഷിക്ക് ലഭിച്ചിരിക്കുന്ന, മുൻപ് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ സാർ? നമ്മള് പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 2020 നമ്മളെ ആരും അങ്ങനെ തിരിച്ചറിയില്ല. ഈ കോവിഡ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ ചലഞ്ച്, ഗ്രാൻഡ് ഇന്നോവേഷൻ ചലഞ്ച് ഒരു പക്ഷേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നായിരുന്നു ടെക്നോളജി മേഖലയിൽ. അത് അതിനുശേഷം നടന്ന, ഇപ്പൊ നടന്നു അത്ര വലുതല്ല, ഭാഷണി ചലഞ്ചും അത്ര വലുതാണെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷെ അത് വലിയ മത്സരമായിരുന്നു. അത് 1983 കമ്പനികളന്ന് മത്സരിക്കാനുണ്ടായിരുന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഇന്ത്യയിലെ സൂമിന് ബദലാവാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എല്ലാ വമ്പന്മാരും അതിനെ കണ്ടു, അതിലേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷെ അന്നത്തെ മത്സരം നല്ലതായിരുന്നു. അന്ന് ആ അവാർഡിന് ശേഷം എനിക്ക് തോന്നുന്നു എന്നെ പല അവാർഡുകൾക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്ജൻഷ്യയും നാസ്കോമിന്റെ 2021 എമർജിങ് കമ്പനീസിൽ ഒരെണ്ണമായിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്തു. നാസ്കോം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കമ്പനികളുടെ വലിയൊരു അസോസിയേഷൻ. അതിനുശേഷം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഏറ്റവും മികച്ച ടെക്നോളജി R&D കമ്പനിയുടെ ഒരു അവാർഡ്
2022 കിട്ടി. അതുപോലെ 2022 തന്നെ ഐ ട്രിപ്പിൾ എന്ന് പറഞ്ഞ ഒരു കൺസോർഷ്യമാണ്, ടെക്നോളജി എന്തൂസിയാസ്റ്റുകളുടെ ഒക്കെ കൺസോർഷ്യമാണ്, ടെക്നോളജി എഞ്ചിനീയറിംഗ് സയൻസ് എന്തൂസിയാസ്റ്റുകളുടെ ഒരു കൺസോർഷ്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അതിൽ ഏറ്റവും മികച്ച കേരളത്തിലെ കമ്പനി എന്നുള്ള അവാർഡ് നമ്മളെ തേടിയെത്തി. അത് അങ്ങനെ പറയാനാണെങ്കിൽ ഇങ്ങനത്തെ അവാർഡുകൾ കുറെ ഉണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഭാഷിണി ചലഞ്ച് വരുന്നത്. ഭാഷിണി ചലഞ്ചില് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ ഒത്തിരി ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ജേണിയില് നമ്മുടെ പ്രോഡക്റ്റിനെ അവരൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫോർ ദി അണ്ടർ പ്രിവിലേജ് പീപ്പിൾ, അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, അവരുടെ ബേസിക് കമ്മ്യൂണിറ്റീസിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വലിയൊരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതില് ടെക്ജൻഷ്യയുടെ വീഡിയോ കോൺഫറൻസിംഗ് ഈസ് വൺ ഓഫ് ദി പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ടെക്ജൻഷ്യയുടെ അടുത്ത സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്? ടെക്ജൻഷ്യ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ നമ്മുടെ ഒരു കേപ്പബിലിറ്റി ആണ്, വീഡിയോ അനാലിറ്റിക്സ് ആൻഡ് അതർ തിങ്സ്. അപ്പം വീഡിയോയിൽ നിന്ന് പാറ്റേണുകൾ കണ്ടുപിടിക്കുക, വീഡിയോയിൽ നിന്ന് കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക, നമുക്കറിയാലോ വീഡിയോ സ്ട്രീം ഈസ് എലോട്ട്. അപ്പൊ അതിനകത്ത് നിന്ന് പക്ഷെ നമ്മളിപ്പോ CCTV ക്യാമറ ഫുട്ടേജുകൾ ഒക്കെ പല സ്ഥലത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യുന്നത്. അതിന് പകരം അവൈലബിൾ CCTV ഫുട്ടേജുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന കുറെ ടെക്നോളജി. അതിൽ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്, ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപക്ഷെ ചെയ്യാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മോണിറ്ററിങ്, ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന ചില മെഷീൻസിനെ മോണിറ്റർ ചെയ്യാൻ അത് കൃത്യമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ക്വാളിറ്റി മോണിറ്ററിങ്, ഉണ്ടാവുന്ന പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ലൈനിൽ ഉണ്ടാവുന്ന ക്വാളിറ്റി, അത് ഇപ്പൊ ആളുകളാണ് ഇരുന്ന് നോക്കുന്നത്. വളരെ ഒരു അറുബോറം പണിയാണത്. അതിലേക്ക് വീഡിയോ ക്യാമറകളിൽ നിന്നുള്ള ഫീഡുകൾ ഉപയോഗിക്കാനുള്ള ചില സംഗതികൾ. അടുത്തൊരു ഇന്നോവേഷൻ ചലഞ്ചിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിനായിരിക്കും. ഇന്നോവേഷൻ ചലഞ്ച് എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇത്തരം സ്ട്രീമുകളിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇത് ഗവൺമെന്റിനേക്കാളും കുറച്ചുകൂടി നീഷായിട്ടുള്ള ഒരു ബിസിനസ് ഡൊമൈൻസിലേക്ക് നമ്മുടെ പ്രോഡക്ട്സ് എത്തുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മള് നമ്മുടെ വലിയൊരു R&D ബാക്കെൻഡ് നടക്കുന്നു. R&D കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇപ്പോ ലോകത്ത് കോടിക്കണക്കിന് മൊബൈൽ വീഡിയോ ഡിവൈസസ് ഇപ്പൊ തന്നെ പ്രവർത്തന സജ്ജമാണ്. പക്ഷെ ഈ വരുന്ന വീഡിയോ ഫുട്ടേജസിന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല സത്യത്തിൽ. ആ വീഡിയോ ഫുട്ടേജസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഒരു എന്താ പറയാ ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ആക്കി ഈ വീഡിയോ ഫുട്ടേജിന്റെ ഓണേഴ്സിന് കൊടുക്കുക എന്നുള്ളത് വലിയൊരു, അത് ഓട്ടോമേഷൻ ആവാം, ക്വാളിറ്റി ആവാം, സേഫ്റ്റി ആവാം, എനിത്തിങ്, നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണിപ്പുരയിലാണ്. ഓക്കെ, അപ്പോ ടെക്ജൻഷ്യയുടെ ഫുൾ ക്രൂവിന് ഇപ്പോ എന്താണ് അവരുടെ അവസ്ഥ? സന്തോഷത്തിലായിരിക്കും. എവരിവൺ ഈസ് ഹാപ്പി ആൻഡ് ദേ ആർ ഹോപ്പിംഗ് ദാറ്റ് സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഓൺ ദേർ വേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ നെയ്തലിന്റെ ടീം അല്ലെങ്കിൽ പുതിയ ഒരു തലമുറയ്ക്ക് സാറിന് നൽകാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? സത്യം പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്കും വരുന്നുണ്ട്. കാര്യം ലോകം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ലോകത്തുണ്ടായിട്ടുള്ള 4th വലിയ ട്രാൻസ്ഫോർമേഷന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു, അപ്പൊ അതിനനുസരിച്ച് നിങ്ങള് എനിക്കറിയാം റേഡിയോ നെയ്തൽ ഒരു ടെക്നോളജി അഡോപ്ഷൻ ഒക്കെ പരമാവധി ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പുതിയ മേഖലകളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റി സീരിയസ് ആയിട്ടൊരു കണ്ണു തുറന്ന ലോകത്തെ നോക്കിക്കാണുക, അത് അപ്പൊ അപ്പൊ അഡോപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് റേഡിയോ നെയ്തലിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണത്. ഓക്കെ സർ, അപ്പോ ഇത്രയും നേരം നെയ്തൽ ടോക്സിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ടെക്ജൻഷ്യയുടെ സിഇഒയും കോ ഫൗണ്ടറുമായ നമ്മുടെ സ്വന്തം ജോയ് സെബാസ്റ്റ്യൻ സാറാണ്. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.